കൊല്ലം പുത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 5 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വെച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. അതേസമയം താൽക്കാലികമായി കുടുംബത്തെ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റി വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മാർച്ച് 3 വീട്ടിലുറങ്ങിക്കിടന്ന കൊല്ലം പുത്തൂർ മാവടി സ്വദേശി മണിക്കുട്ടന്റെ മകൻ ശിവജിത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത്. ഒറ്റമുറി വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിക്കാണ് പുലർച്ചെ പാമ്പുകടിയേറ്റത്. 9 വർഷമായി ഈ ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ താമസം. വീടിന് പലതവണ അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല എന്നാണ് പരാതി. വീടും വസ്തുവൊന്നും ഇല്ലാത്തവർക്ക് അത് ചെയ്തു തരാം മെമ്പർ ഒന്നും പറഞ്ഞത്. പിന്നെ ഒന്നും. ഇതോടെയാണ് പഞ്ചായത്തിനെതിരെ പ്രതിഷേധം രൂക്ഷമായത്. ശിവജിത്തിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ കുളക്കട പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. ലൈഫ് പദ്ധതിയിൽ ലക്ഷക്കണക്കിന് വീടുകൾ നൽകിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിൽ 5 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണെന്ന് BJP ആരോപിക്കുന്നു. അനേകം ഫണ്ടുണ്ടായിട്ടും കോടിക്കണക്കിന് രൂപ പട്ടികജാതി വിഭാഗത്തിനുള്ള ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഈ കേരളത്തിൽ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ശിവജിത്ത് എന്ന് പറയുന്ന 5 വയസ്സുകാരൻ ഇവിടെ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെന്ന് പറയുന്നത് LDF ഭരണസമിതിയും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമാണ്. അതേസമയം ഭൂരഹിത ഭവനരഹിതരുടെ അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ വീട് ലഭിക്കുന്നതിനായി ശിവജിത്തിന്റെ അമ്മ പ്രസന്നയുടെ പേരുമുണ്ട്. എന്നാൽ മതിയായ രേഖകളില്ലാത്തതാണ് വീട് ലഭിക്കാൻ തടസ്സമാകുന്നതിന് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നു. ഗവൺമെന്റ് പറയുന്നത് 3 സെന്റ് ഇല്ലാത്ത ഒരാൾക്കാണ് വസ്തു ഗവൺമെന്റ് അനുവദിക്കുവാൻ നിർവാഹമുള്ളൂ. അവിടെ നമ്മൾ സർവേ നടത്തിയപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് കുടുംബ ഓഹരി ഇനത്തിൽ അദ്ദേഹത്തിന് വസ്തു ലഭ്യമാകും. കുടുംബത്തിന് സ്വന്തമായി ഭൂമിയില്ലാത്തതിനാലാണ് വീട് നൽകാൻ കഴിയാത്തത്. താൽക്കാലികമായി കുടുംബത്തെ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റി വീട് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 24 കൊല്ലം.